उपयोग प्रभा दृक्साक्षिय शेखर मोड़ी प्रभाकर निरपराधियाकृत्य प्रभाकर प्रकोपन प्रभकृषि अत्र शक्तम रुलको प्रभाकर कूड़ा संभव मानेज शेखर ने का मिस्टर हैरिस इतर विषम पिटी केस We have to tackle this very carefully. പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ അപകടകാരിയായ രഹസ്യം ഇതിന്റെ പുറകിലുണ്ടെന്നുള്ള തീർച്ച. ഈ പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകത്തിന്റെ പുറകിലുള്ള ചിരടുകൾ എന്തെന്ന് കണ്ടുപിടിക്കാൻ ഒരു പുതിയ മാർഗം സ്വീകരിക്കാമെന്ന നിഗമനത്തിൽ നമ്മൾ എത്തിയത്. ഈ അന്വേഷണം മിസ്റ്റർ ഹാരിസ് തന്നെ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. That's why you are here. Thank you, sir. Very good. ഇനി നിങ്ങൾക്ക് പ്രഭാകരനെ കാണാം. मनसो प्रभाकर Shh, 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 shh
എന്താ പ്രഭാരൻ മിസ്റ്റർ ശേഖർ ന്യായമായ ബോണസ് ചോദിച്ചതിന് ഞങ്ങളെ തരാൻ ഗുണ്ടകളെ വിട്ടു അല്ലേ ഗുണ്ടകളോ ഏത് ഗുണ്ടകൾ ഞാൻ മുഖത്തോട് കള്ളം പറയുന്നു ഈ കളിയൊന്നും ഞങ്ങളോട് വേണ്ട ഞങ്ങളോട് തല്ലിതാണ് വരുന്നതെങ്കിൽ നല്ലതുപോലെ തിരിച്ചെല്ലാം ഞങ്ങൾക്ക് പറയാം അതിപ്പോ മനസ്സിലായി കാണുമല്ലോ പ്രഭാകരൻ ചൂടാകാതെ ഇരിക്കൂ ഞാൻ ഇപ്പോൾ ഒന്നും അതിനല്ല തനിക്ക് ഒരു അന്തിശാസം നൽകാനാണ് ഞങ്ങളുടെ ഡിമാൻഡ്സ് ഇപ്പോൾ ഈ നിമിഷം അംഗീകരിച്ചില്ലെങ്കിൽ നാളെ ഫാക്ടറി നിശ്ചലമായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു തരാൻ ഞാൻ ആരാ മുതലാളി വരട്ടെ വന്നിട്ട് ആലോചിക്കാം താനും മുതലാളിയും കൂടെ നാടകങ്ങളി ഇനി വേണ്ട ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ ഭീഷണിയാണോ എന്ന് തന്നെ വെച്ചോ എന്നോടാണോ മുതലാളിയോടാണോ ആരോടായ എന്താ മുതലാളിയോടുള്ള ഭീഷണി അത്ര ശരിയല്ല മനസ്സറിഞ്ഞ് ആർക്കും ഏത് ഉപകാരം ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം വലിയ മനുഷ്യനായിരിക്കും അതുകൊണ്ടാണല്ലോ ചെറിയ മനുഷ്യനായ ഞങ്ങളെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചത് ഇനിയും ഗുണ്ടകളെ വിടാനാണ് ഭാവമെങ്കിൽ തന്നെയും തന്റെ മുതലാളിയെ ശരിപ്പെടുത്തിക്കളെ ഓർമ്മയിരിക്കട്ടെ അയ്യോ എന്ത് പറ്റി ഓ ഒന്നുമില്ല ഫാക്ടറി ചെറിയൊരു വഴക്കുണ്ടായി ഓ എന്നിട്ട് സാരമില്ലെന്നേ എന്നേം തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുഭം എത്ര കാലമായി ഞാൻ പറയുന്നു ഇതൊന്നും വേണ്ടെന്ന് ഫാക്ടറിയിൽ ജോലി ചെയ്താ പോരെ മഴക്കിനൊക്കെ പോണോ ഫാക്ടറി ജോലി ചെയ്താ മാത്രം പോരെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും അറിയണം ഈ രാഷ്ട്രീയമൊക്കെ ഒന്ന് മതിയാക്കു ചേട്ടാ ശരി നിനക്കിതൊന്നും മനസ്സിലായില്ല നീ കുറച്ച് വെള്ളം ചൂടാക്ക് അനു ആരാ മോളെ ഇത് ഹായ് അച്ഛൻ അച്ഛനാണോ ഇത് അല്ല ഞങ്ങളുടെ കണക്ക് മാഷ് ഓ അയ്യോ എന്റെ പാവ പൊട്ടിച്ചു സാരമില്ല മോളെ അച്ഛൻ മോൾക്ക് പുതിയ പാവക്കുട്ടിയെ മേടിച്ചു തരാം എനിക്ക് ഇപ്പൊ തന്നെ വാങ്ങി തരണോ മേടിച്ചു തരാം മോളെ നാളെ എനിക്ക് ഇപ്പൊ തന്നെ മേടിച്ചു തരണോ എനിക്ക് ഇപ്പൊ തന്നെ മേടിച്ചു ശരി മോള് കരയണ്ട അച്ഛൻ ഇപ്പൊ തന്നെ മേടിച്ചു തരാം കുളി കഴിഞ്ഞിട്ട് പോയാ പോരെ കുളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ കടയെല്ലാം അടയ്ക്കും ഞാൻ ഇപ്പൊ തന്നെ വായിക്കൊണ്ടുവരാം എന്നാലും ചായയെങ്കിലും കുടിച്ചിട്ട് പോവും വാശിക്കാരിയ ഒരു മോളും അതിനൊപ്പിച്ച് തുള്ളുന്ന ഒരു അച്ഛനും ഞാൻ പ്രഭാകരൻ അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്നെ ആ എന്തിന് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ഡിമാൻഡ്സിന്റെ കാര്യം മുതലാളി സമ്മതിക്കുന്ന മട്ടിലാണ് വരൂ കാറിൽ കയറൂ ഈ സമയത്ത് നാളെ കാലത്ത് സംസാരിക്കാമല്ലോ നാളെ കാലത്ത് മുതലാളി മടങ്ങിപ്പോകും അതുകൊണ്ടാ ഇപ്പൊ തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞത് ഇതാണ് മിസ്റ്റർ പ്രഭാകരൻ ഈ തോക്കുകൊണ്ടാണ് അതെ സർ ഈ തോക്കുകൊണ്ടാണ് മുതലാളി വെടിവെച്ചത് ഇയാൾ മുതലാളിയെ വെടിവെക്കുന്നത് നിങ്ങൾ കണ്ടോ കണ്ടു സർ സാർ എന്താണ് ഉണ്ടായതെന്ന് പറയൂ സാർ ബോണസിന്റെ കാര്യത്തിൽ മുതലാളിയും പ്രഭാകരനും തമ്മിൽ വാക്കേറ്റമുണ്ടായി പെട്ടെന്ന് പ്രഭാകർ റിവാൾവർ എടുത്ത് മുതലാളി വെടിവെച്ചു സാർ ഞാൻ ഉടനെ പുറത്തേക്ക് ഓടി നിങ്ങളുടെ മുതലാളിക്കല്ലേ വെടിയേറ്റത് മുതലാളിയെ ശ്രദ്ധിക്കാതെ നിങ്ങൾ അതിന് പുറത്തേക്ക് ഓടി സാർ പ്രഭാകരൻ എന്നെയും വെടിവെക്കുമെന്ന് ഞാൻ ഭയന്നു പ്രാണരക്ഷാർത്ഥം ഓടിയതാണ് ഉടനെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഐ സീ
എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? സ്റ്റേഷനിൽ വന്ന് പറയണം. മുതലാളി വെടിവെച്ചത് മാനേജർ മിസ്റ്റർ ശേഖർ ആയിക്കൂടുന്നുണ്ടോ? ശേഖറാണ് വെടിവെച്ചതെങ്കിൽ അത് ഞാൻ കാണുമായിരുന്നു. പുറത്തു നിന്ന് ആരുമാണ് വെടിവെച്ചത്? അപ്പോൾ പ്രഭാകരനാണ് വെടിവെച്ചതെന്ന് ശേഖർ പറഞ്ഞത് കള്ളമാണ്? പച്ചക്കള്ളം. എങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശേഖറാണ് വെടിവെച്ചതെന്ന് പ്രഭാകരൻ പറഞ്ഞുകൂടായിരുന്നു. രക്ഷപ്പെടാൻ അതൊരു മാർഗമായിരുന്നല്ലോ. കള്ളം പറഞ്ഞ് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു തൊഴിലാളിയാണ് ഞാൻ. അനീതി കാണിക്കുന്നവരോട് ഞാൻ വഴക്കിടും, തല്ലും. ഇനി കൊല്ലണമെന്ന് വന്നാൽ അതും ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നാൽ ആരുടെ മുമ്പിലും നിവർന്നു നിന്നത് പറയാൻ ഞാൻ മടിക്കില്ല. പ്രഭാകരന്റെ മനോഭാവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് അഭിനന്ദനമല്ല വേണ്ടത്, ഞാൻ നിരപരാധിയാണെന്ന് സാർ വിശ്വസിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചു. എങ്കിലും എന്നെ വിട്ടയക്കാത്തത് എന്ത്? വിട്ടയച്ചിരിക്കുന്നു. ഇക്കാര്യം തികച്ചും രഹസ്യമായിരിക്കണം. നിങ്ങൾ കസ്റ്റഡിയിലാണെന്ന് എല്ലാവരും ധരിക്കാവും. പ്രഭാകരൻ എന്ന പേരിൽ സ്വതന്ത്രനായി നടക്കാനുള്ള അനുവാദം നിങ്ങൾക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകരുത്. നിങ്ങളെ കൂട്ടുകാരെ കാണുകയും അരുത്. പ്രഭാകരനും കൂടി സഹകരിച്ചാലേ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും യഥാർത്ഥ കുറ്റവാളികൾ കണ്ടുപിടിക്കാനും ഞങ്ങൾക്ക് സാധിക്കൂ. അതിനുവേണ്ടി എന്റെ ജീവൻ പണയം വെക്കാനും ഞാൻ തയ്യാറാണ് സാർ. വെരി ഗുഡ്. എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പ്രഭാകരനല്ല, രാജനാണ്. ഈ രൂപത്തിലും ഈ പേരിലും നിങ്ങൾ ആരും തിരിച്ചറിയില്ല. നിർദ്ദേശം രാജൻ ആദ്യമേ ലംഘിച്ചു. സാർ, ഞാനും മനുഷ്യനല്ലേ, എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണട്ടെ. രാജൻ ഇപ്പോഴൊരു തീരുമാനം എടുക്കണം. ഞങ്ങളോട് സഹകരിക്കുന്നു അതോ ജയിലിലേക്ക് പോകുന്നു? സാർ, എന്റെ ഭാര്യ? രാജന്റെ ഭാര്യയും കുഞ്ഞും അവിടെ ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അവരും അപ്രത്യക്ഷരായിരിക്കുന്നു. എവിടെ? അതും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. Bye.
ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ മൂന്ന് കുട്ടികളെ കാണാനില്ല. അവരുടെ ശരീരം ഇനിയും കിട്ടിയിട്ടില്ല. ഡെഡ് ബോഡിയിൽ കണ്ണുകൾ കാണുന്നില്ലല്ലോ. ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടന്നതല്ലേ മീൻ കുത്തിയെടുത്തതാൻ സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോ വരും? വൈകുന്നേരം വരും.
everything okay? Okay. ഇനി എപ്പോ വരണം? ഞാൻ അറിയിക്കാം. വെൽ ഡൺ തങ്കപ്പൻ, നീ എല്ലാം ബുദ്ധിപൂർവം ചെയ്തു. എന്റെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം നിനക്കൊന്നിനും വിഷമമുണ്ടാവില്ല. ഇത് വെച്ചോളൂ. സാറിന്റെ ദൈവമാണ്, ഞാൻ എന്നും സാറിന്റെ കൂടെ ഉണ്ടാവും. വരട്ടെ സാർ. Bruno? Yes, sir. Rahman is coming by evening flight. Bring him to our new bungalow. Okay, sir. Doctor? ഇനിയും എനിക്ക് വയ്യ മിസ്റ്റർ ശേഖർ. I can't do this anymore. Doctor, ഞാൻ പറയുന്നതനുസരിച്ചു. ഇല്ലെങ്കിൽ please shut up. മുമ്പ് ഒരു ഫാക്ടറി മുതലാളി ഇതുപോലെ പറഞ്ഞു, ഇനിയും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ലെന്ന്. ഫലം അയാളുടെ മരണമായിരുന്നു. A clever murder. പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. പ്രതിയായ ഒരുവൻ ഇപ്പോഴും ജയിലിൽ കിടക്കും. ഇത് കണ്ടോ വരുമോ, ഒരു കോടീശ്വരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എവിടത്തുകാരനാണ്? അങ്ങ് അമേരിക്കയിൽ ഒരു സായിപ്പാ. അത് കൊള്ളാം. ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. അവിടെ പണം കൂടിപ്പോയതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. എന്തൊരു ലോകം! ഞാൻ ആലോചിക്കുകയാണ് പരമു, മനുഷ്യൻ ഇത്രയും പണം കൂട്ടി വെച്ചത് കൊണ്ട് എന്താ ഒരു കാര്യം? മനഃശാന്തി അല്ലേ പ്രധാനം? ജനിക്കുമ്പോൾ ആരെങ്കിലും പണം കൊണ്ടുവരുന്നുണ്ടോ? ഇല്ലല്ലോ. മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ? അതും ഇല്ലല്ലോ. ഇത് ഓർക്കാതെ പണത്തിന് വേണ്ടി ജീവിതത്തിൽ എന്തെല്ലാം കൊള്ളരുതായ്മകൾ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ, പത്തുക ഇട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും പണ്ട് പൂന്താനം പറഞ്ഞിട്ടില്ലേ ആ ടങ്ങിന്? എന്തിനായി സായിപ്പ് ആത്മഹത്യ ചെയ്തത്? പ്രേമനൈരാശ്യം. ഒന്ന് ചോദിച്ചോട്ടങ്ങനെ, ഈ പ്രേമം എന്ന് പറഞ്ഞ സാധനം അമേരിക്കയിലുണ്ടോ? ഇത് നല്ല കഥ. അമേരിക്കക്കാരും മനുഷ്യരല്ലേ പരമോ? എങ്കിലെങ്ങനെ, എനിക്കൊരു ഭയം. നമ്മുടെ അരവിന്ദൻ കുഞ്ഞ് അമേരിക്കയിലല്ലേ? കുഞ്ഞിനെ വല്ല മഹാമ്മമാരും പ്രേമത്തിൽ കുടുങ്ങിക്കളയുമോ? അരവിന്ദനോ, അവൻ അങ്ങനെയുള്ള അബദ്ധമൊന്നും പറ്റൂല. എന്നാലും നേരത്തെ പെണ്ണുകെട്ടി ചായക്കുന്നതാണ് ഭംഗി. സുമയുടെ കല്യാണം കഴിയാതെയോ? അത് ശരിയാ, സുമോളുടെ കല്യാണം നടത്തണ്ടേ? അമ്മയില്ലാത്ത കുഞ്ഞല്ലേ? അതുകൊണ്ട് തന്നെയാണ് അത്ര പെട്ടെന്ന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് പ്രയാസം. എന്റെ മോളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല പരമു. ഇതൊരു പ്രശ്നമാണോ അങ്ങനെ? കല്യാണം കഴിച്ചാൽ ഇവിടെ താമസിക്കാൻ തയ്യാറുള്ള ഒരു പയ്യാണ് നമുക്ക് കിട്ടുകയല്ലേ? ശരി, ആലോചിക്കാം. എന്നാലും വേഗം ആലോചിച്ചാട്ടെ. ഇപ്പോഴത്തെ കോളേജ് കുമാരന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ കടന്നൽ പോലെ വളഞ്ഞുകളി. നിന്റെ പുറകെ ഇങ്ങനെ മരംചുറ്റി പ്രേമമായിട്ട് നടക്കാൻ എനിക്ക് വയ്യ. കല്യാണക്കാരി എന്നോടാണ് പറയേണ്ടത്? പിന്നെ എന്റെ അച്ഛനോട് പറയുന്നു. അതിന് നിന്റെ അച്ഛനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. വിവാഹം ആലോചിക്കാൻ എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാതാനും. സുരേഷ് തന്നെ പറയുന്നു. ഞാൻ പറയും. ധൈര്യമായി പറഞ്ഞോളണം. ധൈര്യത്തിന് കുറവൊന്നുമില്ല, പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലേ കളി മാറും. എന്ത് ചെയ്യും? പണ്ട് രാവണൻ സീതയെ കൊണ്ടുപോയതുപോലെ നിന്നെയും പൊക്കിക്കൊണ്ടൊരു പോക്കങ്ങ് പോകും. എന്റെ പൊന്നു മോനെ, എന്റെ തങ്ക കുടമേ, ഇന്നേ വരെ ആരോടും തോൽക്കാത്തവനാ നീ. ദാ ആ സായിപ്പിന്റെ കൊഴിച്ചാത്തനെ കണ്ട, ഒരൊറ്റ കൊത്തിന് നീ അവനെ ശരിപ്പെടുത്ത. എന്റെ 500 രൂപ പോകുന്ന കാര്യമാണ് കേട്ടാ. ഇംപോസിബിൾ. യു ലുക്ക് അറ്റ് മൈ ചെക്ക്.
is the real fighter, the champion fighter. Your bloody ugly bird is nothing in front of my son. Come on, my son. Buck up, my son. Ashi! Yada kuttappa, nee aa saayippinte English vartamanam kettu virandu poyale, nee avane tholpichale, nanakku biriyani vaangichu tharam. Nalla koli biriyani vaangichu tharam. My son, victory is ours. Win the game and come back. Come on, we are ready. Yada ponnaru mone, oyidu mone, oyilu jeichu vada. Raja vi raja. Cheating. Henry never cheats anybody. Yada saipe, nane charayakaram nadathunavana. Ennittu ente ponnu mone pachavellam kodutthu. Nee ente kozhichathale charayam moothi kodutthu. Kalan. What? Kalan. Come on, give me the money. Manim panamum njan thalla. Nee charayam kodutthu kallakali kalichu. That's all in the game, man. Ivan endanna ee parayunnathu? Onnum manasilavunnillallo. Chadichathum pora. Panam panam polum 90 mon. What? 90 mon? You call me 90 mon? Money. I'll kill you, bastard! And how in English and the chief already? A cat and could take it. Hmm. Now you are a good fellow. Thank you. Jara Saipe, me and the Korea told Pichu, in the Pananta Tirtu, in the English little terrible Chu, Adinum Gourmet and the Palil Mutta or Chu. You do not a pagan and Jurikura. നാളെ മുതൽക്ക് ഞാനും ഇംഗ്ലീഷ് പഠിക്കും എന്നിട്ട് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ നാല് തെറി വിളിച്ചില്ലെങ്കിൽ എന്റെ പേര് ശങ്കുരു എന്നല്ലട കഴുവറ മോനെ ഇതാണ് സുരേഷ് മനസ്സിലായോ സുരേഷ് എന്ന് പറയൂ പറയൂ സുരേഷ് 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 എന്താണ് വിരമിച്ചിട്ട് ഓ വിശേഷിച്ചൊന്നുമില്ല കുഞ്ഞിനെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തിന് ആ ഫോട്ടോ ആണ് അച്ഛൻ അറിഞ്ഞു അച്ഛൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞു എങ്ങനെ ഇനി എന്തിനാ വിളിക്കുന്നത് ആളെ ഞാനൊന്ന് കാണട്ടെ അച്ഛൻ ഇഷ്ടപ്പെടുമോ
കൊള്ള അല്ലേ പരമു? അതാണ് എന്റെ അഭിപ്രായം. സുമമോളുടെ ആഗ്രഹമല്ലേ, ആലോചിച്ച് കളയാം. ഉറപ്പിച്ചു കളയാമെന്ന് പറയുന്നല്ലേ ശരി. അതിന് അമേരിക്കയിൽ നിന്ന് അരവിന്ദം വരണ്ടേ? ഈ ചെറുക്കനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണ്ടേ? അതൊക്കെ ഞാൻ അന്വേഷിച്ചു. നല്ല തറവാട്ടി പിറന്നാണ്, ധനസ്ഥിതിയുണ്ട്. പക്ഷേ അച്ഛനും അമ്മയില്ലെന്നൊരു കുറവേ ഉള്ളൂ. അത് അത് നമുക്ക് നല്ലതല്ലേ? അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പെണ്ണ് അവന്റെ വീട്ടിലേക്ക് പോകും, ഇപ്പൊ അവൻ നമ്മുടെ വീട്ടിലേക്ക് വരും. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെ. ഏതായാലും ഞാൻ ചെറുക്കനെന്ന് കാണട്ടെ. എനിക്കൊന്നും പറ്റിയില്ല ഡോക്ടർ. രാജൻ എന്നൊരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നു. എന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അയാൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഉടനെ ഡോക്ടർ ഒന്ന്. ഓക്കെ മിസ്റ്റർ മേനോൻ. കേട്ടപ്പോ എന്റെ രക്തം തിളച്ചു കയറി. പണ്ടൊരിക്കെ ഞാനും അമ്മാവനും കൂടി നായാട്ടിൽ പോയി. വനാന്തരത്തിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പുലി പതിഞ്ഞ് 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 അമ്മാവനെ നേരെ ചാട്ടം. ഞാൻ ചാടി പിടിച്ചു, വലിച്ചു കീറി രണ്ട് തുണ്ടാക്കി. അമ്മാവനന്റെ തോളി തട്ടിച്ച് പറഞ്ഞു, എടാ വരമു, നീ ഒരു വീരനാണ്. പുലിയെ പറ്റി പറഞ്ഞ അന്ന് രാത്രി ഉറക്കത്തില് പുലി വരുന്നേ പുലി വരുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞ ആളാ. യെസ് മേനോൻ ഹിയർ. ആ ഡോക്ടർ. എന്താ ഡോക്ടർ? ആ ഓഹോ, താങ്ക് യു താങ്ക് യു, വെരി ഗുഡ്. മോളെ ഒരു ഗുഡ് ന്യൂസ്, എന്നെ രക്ഷിച്ച രാജൻ അപകടമൊന്നുമില്ല. ഹീസ് ഓൾ റൈറ്റ്. എന്റെ ഗുരുവായൂരപ്പ അവിടുന്ന് രാജന്റെ വേഷത്തിൽ അവതരിച്ച് അങ്ങനെ രക്ഷിച്ചതായിരിക്കും. ഇതാ വരുന്ന പുതിയൊരു അവതാരം. ഹലോ സുരേഷ്, കമോ. ഡാഡി, ഇതാണ് സുരേഷ്. നമസ്കാരം.
ഇന്നലെ എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞു, അത് അന്വേഷിക്കാനാ ഞാൻ വന്നത്. കേട്ടോ വരമോ, സുമയെ കാണാനായിരിക്കും സുരേഷ് വന്നതെന്നാ ഞാൻ വിചാരിച്ചത്. ഇരിക്കും. മോളെ നീ എന്താ നോക്കി നിൽക്കുന്നത്? സുരേഷിന് കാപ്പി കൊണ്ടുവരൂ. ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചിട്ടാ വന്നത്. അത് പറഞ്ഞാ പറ്റില്ല, ഈ കാപ്പി ഒന്ന് കുടിക്കണം. ഇനി ദിവസവും സുമക്കുഞ്ഞിന്റെ കൈ കൊണ്ട് കാപ്പി കുടിക്കുന്ന ആളല്ലേ സുരേഷ്. നിങ്ങൾ തമ്മിൽ മാനസികമായി അടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. സുമയുടെ അമ്മ മരിച്ചതിന് ശേഷം ആ ദുഃഖം അവളെ അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. ഇനി അവളുടെ സുഖവും ദുഃഖവും സുരേഷിന്റെ കയ്യിലാണ്. സുമയുടെ സന്തോഷമായിരിക്കും എന്റെയും സന്തോഷം. ശാരദേ, ഞാൻ എന്നെ മനസ്സിലായില്ലേ? ഡോക്ടർ, ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. ശാരദേ, ആ സിസ്റ്റർ പോയിക്കൊള്ളൂ. നിങ്ങൾക്ക് തെറ്റുപറ്റി, അത് ശാരദയല്ല, ഇവിടുത്തെ നഴ്സ് ആലീസാണ്. നിങ്ങൾക്ക് പറ്റിയ അപകടം മൂലം താൽക്കാലികമായ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായതാ. സാരമില്ല, എല്ലാം ഭേദമാവും. അപ്പൊ ഈ പെണ്ണുങ്ങളും ചാരായം കുടിക്കാൻ തുടങ്ങിയോ? എന്റെ ഗുരുവായൂരപ്പാ, അതും ഈ നട്ട് വെളുപ്പാൻ കാലത്ത്. ഞങ്ങൾ ചാരായം കുടിക്കാൻ വന്നതല്ല, നിങ്ങളുടെ മുതലാളിയെ വിളിക്കൂ. ഞാനാ മുതലാളി. എന്തു വേണം? പത്രത്തിൽ പരസ്യം ചെയ്തിരുന്നില്ലേ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വേണമെന്ന്? ശരിയാണ്, ഞാനങ്ങനെ പരസ്യം ചെയ്തിരുന്നു. പക്ഷെ ഒരാളെ വേണമെന്നല്ലേ പരസ്യം ചെയ്തിരുന്നുള്ളൂ. നിങ്ങൾ ഈ 10-12 പേരുണ്ടല്ലോ, എല്ലാരും കൂടി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എന്റെ സ്ഥിതി എന്തായിരിക്കും ഭഗവാനെ? ഞാൻ പഠിച്ച മലയാളം കൂടി മറക്കുമല്ലോ ഭഗവാനെ. ഞങ്ങൾ ഇന്റർവ്യൂവിനാ വന്നത്. കുഴഞ്ഞല്ലോ ഭഗവാനെ, തുടക്കം തന്നെ ഇംഗ്ലീഷിലാണല്ലോ. എന്തോ ഇന്റർവ്യൂന്നാ പറഞ്ഞത്? ഇന്റർവ്യൂ കൊള്ളാമല്ലോ. എന്റെ പേര് ത്രേസ്യ. ഇതെന്തോ തോന്നുമ്മ, എന്നെ പഠിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് പുസ്തകമാണോ? അല്ല, സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ നല്ല മാർക്കോടുകൂടിയ SSLC പാസ്സായത്. പക്ഷെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പണി എനിക്ക് തന്നെയല്ലേ? അതെങ്ങനെ? എനിക്ക് മറ്റുള്ള കുട്ടികൾ കാണണ്ടേ? എന്നാ ഞാൻ പുറത്തിരിക്കാം. നിങ്ങളാണോ പെണ്ണോ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ആണിനെയും പെണ്ണിനെയും കണ്ടാ തിരിച്ചറിയാവുന്ന കാലമാണോ ഇത്? ഞാൻ പെണ്ണു തന്നെ. ഓ, പേരെന്താണാവോ? ഗൗരി. സാക്ഷാൽ ഗൗരി. സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട, അതൊക്കെ നേരത്തെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നു. എന്റെയോ? ആരേ, എന്താ കാശ് കൊടുത്താ കിട്ടാത്താണോ ഈ സർട്ടിഫിക്കറ്റ്? ഗൗരി പോയിക്കോളൂ, എന്നിട്ട് മറ്റേ കുട്ടി പറഞ്ഞയക്കൂ. ബുക്കാണെങ്കിൽ അത് കാണിക്കണ്ട. പേരെന്തോന്നാ? കുഞ്ഞുലക്ഷ്മി. ഓ കുഞ്ഞുലക്ഷ്മി, പ്രായം എന്തോ വരും? ഈ ചിങ്ങത്തിൽ 17 തികയും. എന്നാലേ കുഞ്ഞുലക്ഷ്മിയുടെ പേരില് കുഞ്ഞ് എടുത്ത് മാറ്റി ലക്ഷ്മി എന്ന് വെച്ചാ മതി, കുട്ടി പോയിക്കോളൂ. എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം.
എന്താ ഇത്? എന്തിനാ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞയച്ചത്? ഞാൻ മതിയെന്നല്ലേ പറഞ്ഞത്? അയ്യോ നീ മതിയെന്നല്ല, ഈ കൺവെട്ട് അത് മതിയെന്നാ പറഞ്ഞത്? അത് കൺവെട്ടല്ല, ഒരു അസുഖമാണ്. അയ്യോ ശങ്കറിന് ഞാൻ നല്ലപോലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. പേരെന്താ? മാർഗരറ്റ്. അയ്യോ ഒന്നുകൂടി പറഞ്ഞാട്ടെ. മാർഗരറ്റ്. സിഗരറ്റ് ഒന്നാക്കിയാലോ? ഡോണ്ട് വരി, മാഗി എന്ന് വിളിച്ചാ മതി. വിളിക്ക വിളിക്ക, അതിനു മുമ്പേ ഞാനൊരു 100 മില്ലി അടിക്കട്ടെ. എംബറേസ് മീ ഡാർലിംഗ്,
I love you, I love you, my darling, my charming. Inni en karalil daham theerkan nee vandhalum. Titti poi, kaiyode titti poi, vannalum vannalum koode. Kettikko, kettikko, en kaigal kettikko, haartalle vaartalle enne. Thallum njan, sradhikku. Okay, my miss amme, shraddhikya. Padikyan vilichal, ninnane vodan enne. Padichu, kadinyu, ini madhi nisse. I won't leave my boy. Tanana, tanana, nana, tagadadittom, tagadadittom. 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 നീ ശാരദയാണ്, എന്റെ ഭാര്യയാണ്, നമ്മുടെ അനിമോൾ അവിടെ. ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ, ഞാൻ ശാരദയുമല്ല നിങ്ങളുടെ ഭാര്യയുമല്ല, ആലിസ് ആണ്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാൻ വിടില്ല, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇത് ഹോസ്പിറ്റലാ, ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. എത്ര പ്രാവശ്യം പറഞ്ഞു? ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കും. I am sorry, doctor. Rajan, ഞാൻ വരുന്നതിനും ആശുപത്രിയിലും പോകുന്നത് എനിക്ക് സുഖമായി. എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട സർ, എനിക്ക് ഉടനെ എന്റെ വീട്ടിലെത്തണം. ഐ സി, ഞാൻ അത് ഓർത്തില്ല. വീട് എവിടെയാ? ഞാൻ കൊണ്ടുവിടാം. കുറച്ച് അകലെയാ, ഞാൻ പൊയ്ക്കൊള്ളാം. ഓഹോ, എന്നാ ഇത് വെച്ചോളൂ. വേണ്ട സർ, എന്നെ രക്ഷിച്ചതിന് ഈ പണം പ്രതിഫലമാകില്ലെന്ന് എനിക്കറിയാം. സ്നേഹത്തെ ഓർത്തെങ്കിലും. വേണ്ട സർ, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ എല്ലാം ഒളിച്ചേച്ചത്. ഇപ്പോൾ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. പതുക്കെ പതുക്കെ സംസാരിക്കും. ചുവരുകൾക്കും ചിലപ്പോ കാതുണ്ടായെന്ന് വരും. നിന്റെ ഭർത്താവ് നിനക്ക് നഷ്ടപ്പെടുകയില്ല. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അയാൾ പ്രദേശം വിട്ട് എങ്ങും പോവില്ല. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? പഴയതുപോലെ ആലീസായി തന്നെ നീ ഇവിടെ കഴിയണം. എങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ കുഞ്ഞിന് രക്ഷയുള്ളൂ എന്ന് അറിഞ്ഞുകൂടെ. തൽക്കാലം എല്ലാം സഹിക്കും, തക്ക സമയത്ത് ദൈവം നമ്മുടെ രക്ഷയ്ക്കെത്താതിരിക്കില്ല. വരും. Thank you.
ഡോക്ടർ ഞാൻ എപ്പോഴും വാക്ക് പാലിക്കുന്നവനാണ് എന്നെ വിശ്വസിക്കുന്നവരെ ഞാനും വിശ്വസിക്കും സ്നേഹിക്കും എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ കഥ മാറും ഞാനും മാറും അറിയാമല്ലോ പോയിക്കോളൂ മേരി ധൈര്യമായിരിക്കും കർത്താവ് എന്നെങ്കിലും നമ്മോട് കരുണ കാണിക്കാതിരിക്കില്ല ഈ പാവക്കുട്ടിക്ക് വേണ്ടിയല്ലേ അച്ഛൻ പുറത്തു പോയത് അതുകൊണ്ടല്ലേ അച്ഛനെ കാണാണ്ടായത് ഇനി എനിക്ക് പാവ വേണ്ട ഇനി ഞാൻ ഒന്നിനും വാശി പിടിക്കില്ലെന്ന് അച്ഛനോട് പറയണ പറയാ മോളെ പറയാ എല്ലാം വിധിയാണ് മോളെ അനുമോള് കരയണ്ട മോടെ അച്ഛൻ ഉടനെ വരും ഡോക്ടറുടെ ഭാര്യയും സിസ്റ്ററുടെ മകളും സുഖമായിരിക്കുന്നല്ലോ ഇതേവരാവശ്യപ്പെടുമ്പോഴൊക്കെ അവരെ കാണാൻ ഞാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇനിയും അനുവദിക്കും എന്നെ അനുസരിച്ച ഓക്കെ നമുക്കൊരു കഷ്ടം തന്നെയാ Be friendly with customer. Customer, no argumentation. Customer ഓട് തർക്കിക്കരുത്. ശരി സർ. ആ. Yes, good night. I mean good morning. I am Shankar, proprietor Arak Parlor. 400 milli വീതം കൊണ്ട. 400 chilies. I mean 400 millis. Quick man. Thank you. What's it? One peg arak. Nonsense. Thank you.
Your name? Rajan. Thank you. I thank you. We thank you. My wife, thank you. Thank you. Idil nanni parayan endirikkunu. Engil take 1000 millis or 2000 millis. Njan kudikkarilla. Varate. No go. You thamasam here. Shankar paranja satyamanu. Ningalude sahayam njangalkku venam. Njangal shambalam tharam. No, no thinking. Please. ശമ്പളം ഒന്നും വേണ്ട, തൽക്കാലം ഞാൻ ഇവിടെ കൂടാം. സന്തോഷ് സന്തോഷ് സന്തോഷ്. അങ്ങനെ കമ്പി വന്നിരിക്കുന്നു. മോളെ, അരവിന്ദന്റെ ടെലഗ്രാമാ, അവൻ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ എത്തും. നോക്കി തത്തമ്മേ, ചേട്ടൻ വരുന്നു. ചേട്ടൻ ചേട്ടൻ ചേട്ടൻ. കുഞ്ഞെ, ഈ തത്തമ്മയ്ക്ക് മലയാളമേ അറിഞ്ഞോളൂ, ഇംഗ്ലീഷിൽ പറയാൻ പറയൂ. പരമോ, ഇനി നമുക്ക് സമയം കളയാനില്ല. അരവിന്ദൻ വെള്ളിയാഴ്ച എത്തുമല്ലോ. കല്യാണം നമുക്ക് ഞായറാഴ്ച തന്നെ നടത്തണം. ശുഭസ്യ ശീഘ്രം. You chick fellow, how is your chick? Who is this girl? My darling, don't touch! My wife! You speak English? I speak English. I teach English your grandfather! Come on, darling. I love you. No, darling. No, love you. See my wife. Your wife? Look at her. She winks at me. What winks? This. She loves me. Don't you know that? It is not Kannadi. It is a rogam, a disease. Ninne pole adyam njan vicharichu. But all theti dharana, I marriage her. Poor fellow. Well, marriage or no marriage, we love each other. And love has no language. Come on, darling. Oh, God. Please forgive me. അന്ന് നീ എന്നെ ഇംഗ്ലീഷിൽ തെറി വിളിച്ചില്ലേ? ഇന്ന് ഞാനും ഇംഗ്ലീഷിൽ നാല് തെറി വിളിക്കട്ടെ. അയ്യോ, യു ബാസ്റ്റേർഡ്. യു റാസ്കൽ. You mind it? You dog son! എന്താ രണ്ടു ദിവസം താമസിക്കുന്നോ? തീർച്ചയാണോ? ഓഹോ, ശരി. എന്താ കുഞ്ഞെ? അരവിന്ദന് ഫ്ലൈറ്റ് മിസ്സായി, രണ്ടു ദിവസം കഴിഞ്ഞേ വരും. ഏതായാലും മുഹൂർത്തം തെറ്റിക്കണ്ട. നമ്മുടെ ഭാരത സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് ആദ്യ രാത്രി സൽക്കരിക്കുന്ന പാനീയം അല്ലേ? കുടിക്കൂ. ലേഡീസ് ഫസ്റ്റ്. അതില്ല, ഇംഗ്ലീഷ് മട്ട് നമുക്ക് വേണ്ട. പിന്നെ സുമ അങ്ങനെ പഴഞ്ചനാകുന്ന എനിക്ക് ഇഷ്ടമല്ല. കുടിക്കൂ. യു ഫസ്റ്റ്. കുടിക്കൂ.
ഇവനാണോ വില്ലൻ? ശരി, വഴി ഉണ്ടാക്കാം. എന്താ അരവിന്ദൻ കുഞ്ഞ്, സുഖം തന്നെ അല്ലേ? സുഖം തന്നെ. സുമേ, സുമേ, അനിയത്തിയുടെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ ചേട്ടൻ വന്നിരിക്കുന്നത്. പരമു, യാത്രയൊക്കെ സുഖമായിരുന്നു ചേട്ടാ? അതിരിക്കട്ടെ, എന്റെ അളിയൻ എവിടെ? മേലെയുണ്ട്. ചേട്ടനാണ്. ഐ ആം സുരേഷ്. നിങ്ങൾ സംസാരിക്കൂ, ഞാൻ കാപ്പി ഉണ്ടരാ. എന്താ മോനെ നീ വല്ലാതിരിക്കുന്നത്? ഏ, ഒന്നുമില്ല. സമയം ഒരുപാടായല്ലോ, പോയി കിടന്നുറങ്ങ്. മനസ്സിലായില്ല. തെളിയിച്ചു പറഞ്ഞാലല്ലേ മറുപടി പറയാൻ പറ്റൂ. എന്റെ സഹോദരി വിവാഹം കഴിച്ച എന്തിനാണെന്ന്? എല്ലാവരും എന്തിനാ വിവാഹം കഴിക്കുന്നത്? ജീവിതം ആസ്വദിക്കാനും വംശം നിലനിർത്താനും അല്ലേ? എല്ലാവരുടെയും കാര്യമല്ല ചോദിച്ചത്, നിന്റെ ഉദ്ദേശമാണ് എനിക്കറിയേണ്ടത്. അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? വെരി സിമ്പിൾ, നിന്നോടുള്ള പ്രതികാരം. നീ കാരണം എന്റെ സഹോദരി മരിച്ചു. അതേ അനുഭവം നിന്റെ സഹോദരിക്കും ഉണ്ടാകണം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അരവിന്ദൻ, എന്റെ പ്രതികാരത്തിന്റെ തീ പുകഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനി കത്തും, ആളി ആളി കത്തും. ആ തീജ്വാലയിൽ നീ വെന്തുരുകി ചാമ്പലാകും. ഓർമ്മയിരിക്കട്ടെ. നോക്കൂ, നമ്മുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ദാ അവിടെ നിന്ന് നോക്കണം. Thank you.
എന്താ നീ കാണിക്കുന്നത്? ഇത് അപകടമുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞൂടെ? ആഹാ, അനിയത്തിക്കുള്ള ധൈര്യം പോലും ചേട്ടൻ ഇല്ലെന്ന് തോന്നുന്നു. ഒന്ന് വെറുതെ ഇരിക്കട്ടെ, എനിക്കിത് കാണണം. വീട്ടിൽ പറയാതെ കമോൺ വീട്ടിലേക്ക് പോ. കൺഗ്രാചുലേഷൻസ്, നിന്റെ സഹോദരിയെ ഇന്ന് നിരീക്ഷിച്ചു. പക്ഷേ ഇന്നത്തോടുകൂടി ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇനിയും എത്രയോ ദിവസങ്ങൾ കിടക്കുന്നു. പിന്നെ സുമ 24 മണിക്കൂറും എന്റെ കൂടെ ആയിരിക്കും എന്നുള്ള കാര്യം നീ മറന്നുപോയോ? ഏത് നിമിഷത്തിലും എന്ത് സംഭവിക്കാം. അണ്ടർസ്റ്റാൻഡ്? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ശങ്കർ. സ്വന്തം ഭാര്യ താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഭർത്താവിനെ അറിയില്ല എന്ന് പറയുന്നു. ഇത് ഒരു അസാധാരണ സംഭവമാണല്ലോ. ആ, നമുക്ക് ഈ വിവരം പോലീസിനെ ഒന്ന് അറിയിച്ചാൽ എന്താ? ഇത് പോലീസ് അറിയരുത്. ശങ്കറിനോട് സംസാരിച്ചത് പോലും പോലീസ് അറിയരുത്. എന്തിനാ രാജൻ പോലീസിനെ ഭയപ്പെടുന്നത്? എല്ലാം എന്നോട് തുറന്നു പറയൂ, എന്നോട് പറയൂ. ശങ്കറിനെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ ഞാൻ ഇവിടുന്ന് പോകും. എനിക്കത് അറിയണമെന്നില്ല, ഞാൻ അതൊട്ട് ചോദിക്കുന്നുമില്ല. പക്ഷേ രാജൻ എന്നെ വിട്ടുപോരുത്, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രാജന്റെ ഭാര്യയുടെ കഥ കേട്ടപ്പോൾ ഈ കഥയിലെ വില്ലൻ ഡോക്ടർ പീറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ ഭാര്യയുടെ അസാധാരണ സ്വഭാവത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ കഴിയൂ. തക്ക സന്ദർഭത്തിൽ അയാളെ പിടികൂടണം. എന്താ? ഹലോ, ഇൻസ്പെക്ടർ ഹാരിസ് സ്പീക്കിംഗ്. ഇൻസ്പെക്ടർ ശങ്കർ ഹിയർ. അന്ന് പറഞ്ഞതുപോലെ പ്രഭാകരനെ ഞാൻ ഡോക്ടറുടെ നേരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഡോക്ടറുടെ നീക്കങ്ങളിൽ എനിക്കും ബലമായ സംശയമുണ്ട്. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ താമസിയാതെ തന്നെ ഡോക്ടറും പ്രഭാകരൻ കണ്ടുമുട്ടും. യെസ്, ഓക്കെ. പ്രഭാകരന്റെ നീക്കങ്ങളെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഇന്ന് തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കണം. ഏ, ശരി സർ. എന്താണ് രാജൻ? എന്റെ പേര് രാജൻ എന്നല്ല, ഡോക്ടർക്ക് അത് അറിയില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആലിസ് എന്ന ശാരദയ്ക്ക് അറിയാം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശാരദ എന്റെ ഭാര്യയാണെന്ന സത്യം നിങ്ങൾക്കറിയില്ലേ? എന്നോട് അതേപ്പറ്റി ഒന്നും ചോദിക്കരുത്. കാരണം? കാരണം എനിക്കത് പറയാൻ വയ്യ. ഡോക്ടർ, നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ എനിക്ക് എന്റെ ജീവിത പ്രശ്നമാണ്. ദയവീത് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എന്തിനീ ഒഴിഞ്ഞു മാറ്റം? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും നന്മയോർത്തെങ്കിലും എന്നോടൊന്നും ചോദിക്കരുത്, പ്ലീസ്. തൽക്കാലം ക്ഷമിക്കൂ, കൂടുതൽ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ആ, വരൂ. പരമോ, ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിച്ചോണം. ഗുഡ് മോർണിംഗ് അരവിന്ദൻ. സുരേഷ്, ഇന്നത്തെ പരിപാടി
നമുക്ക് പില്ലർ റോക്ക് വരെ ഒന്നുകൂടെ പോണം. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ചേട്ടന് നമ്മൾ അവിടെ പോകുന്ന ഇഷ്ടമല്ല. വന്ന് വന്ന് ചേട്ടൻ ഇപ്പൊ വലിയ പേടിക്കാരനായിരിക്കുന്നു. എന്താ ചേട്ടൻ ഇങ്ങനെ? ഞാനും കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നു. അരവിന്ദ കുഞ്ഞിന് എന്താ ഒരു ഉത്സാഹമില്ലാത്തത്? പണ്ടത്തെ പോലെ കളിയോ ചിരിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഫോറിലൊക്കെ പോയി വന്ന വലിയ ആളല്ലേ, നമ്മളോടൊക്കെ തമാശ പറയൂ. യു ഷട്ട്. സുരേഷിന്റെ നാവിന് ഒരു ലൈസൻസും ഇല്ല. അതുകൊള്ള, നിന്റെ ചേട്ടനല്ലേ ഇപ്പൊ എല്ലാവരുടെയും മൂട് നശിപ്പിച്ചത്. ചേട്ടൻ എന്ത് ചെയ്തു? സുരേഷ് അല്ലേ ചേട്ടനെ കളിയാക്കിയത്? ഓഹോ, പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഞാനായോ പ്രതി? നിന്റെ ചേട്ടൻ എപ്പോഴെങ്കിലും എന്നോട് സ്നേഹമായി പെരുമാറിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഇത് വഴക്കുണ്ടാക്കാതെ രണ്ടുപേരും പുറത്തു പോയി കറങ്ങി അടിച്ചേച്ചു വാ. തണുത്ത കാറ്റ് കൊള്ളുമ്പോ രണ്ടുപേരുടെ മനസ്സ് ഒന്ന് തണുക്കും. ഞാനില്ല, വേണമെങ്കിൽ സുരേഷ് വയ്ക്കോളൂ. ഓൾ റൈറ്റ്, ഞാൻ പോകുന്നു. എനിക്ക് ചേട്ടനെ നേത്യം പോലെ മുഷിഞ്ഞിരിക്കാൻ പറ്റില്ല. സുരേഷ്, എന്താ നിന്റെ ഭാവം? നേരത്തെ പറഞ്ഞത് നീ ഇത്ര വേഗം മറന്നു എങ്കി ഓർമ്മ പുതുക്കിത്തരാം. എന്റെ സഹോദരിയെ നീ കൊന്നു. ഞാൻ കൊന്നില്ല. സമ്മതിച്ചു, അക്ഷരാർത്ഥത്തിൽ നീ കൊന്നില്ല. പക്ഷേ നിന്നെ ചൊല്ലി അവളുടെ ജീവിതം അവസാനിച്ചു. ആം ഐ കറക്റ്റ്? നിന്റെ സഹോദരിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. യു ബാസ്റ്റഡ്, മുഖത്തു നീ കള്ളം പറയുന്നു. അന്ന് രാത്രി നീ എന്റെ സഹോദരിയെ നശിപ്പിച്ചു. ഞാനാണ് നിന്റെ സഹോദരിയെ നശിപ്പിച്ചതെന്നതിന് എന്താണ് തെളിവ്? നിനക്ക് തെളിവ് വേണോ? അല്ലേ, ദാ നോക്ക്. കാഞ്ചന നൂപുരം കിളിഞ്ഞു ഒന്നു മെല്ലെ കാളിന്റെ കാറ്റിൽ കുമുങ്ങുന്നു. കാഞ്ചന നൂപുരം കിളിഞ്ഞു ഒന്നു മെല്ലെ കാളിന്റെ കാറ്റിൽ കുമുങ്ങുന്നു. രാധികാരമണൻ മുകിൽ വർണ്ണൻ രാഗമാലിക മുരളിയിൽ കോർക്കുന്നു. രാധികാരമണൻ മുകിൽ വർണ്ണൻ രാഗമാലിക മുരളിയിൽ കോർക്കുന്നു. കാഞ്ചനപുരം കിളുന്നു മെല്ലെ കാളിന്റെ കാറ്റിൽ തുണുന്നു. കണ്ണന്റെ കൗമാരകാലം യദുവംശം കന്യകൾ കുന്മാടമേളം. കണ്ണന്റെ കൗമാരകാലം യദുവംശം കന്യകൾ കുന്മാടമേളം. തന്മനോവേദിയിലപ്പോൾ മിന്നി തെളിയുന്നു കംസന്റെ രൂപം. പാരിനന്ദകൻ നേരിൻ ഭഞ്ജകൻ കംസനാമനം നിറയും വേളയിൽ അന്തരംഗമിളകി മണ്ണിനുള്ളം കഴുകി കർമ്മനാഥമൊഴുകി. കാഞ്ചന നൂപുരം കിളുങ്ങുന്നു മെല്ലെ കാളിന്റെ കാറ്റിൽ കുണുങ്ങുന്നു. കാണുന്നു കൻജന്മ കർമ്മം. മാറുന്നു പിന്നെയും കാലം ഉൾക്കണ്ണാൽ കാണുന്നു കൻജന്മ കർമ്മം. ആരാസമേളയിൽ നിന്നും ആരാധ്യൻ പോകുന്നു കംസന്റെ രാജ്യം.
ഹലോ അരവിന്ദൻ, താൻ ആളാകെ മാറിപ്പോയല്ലോ. അല്പം തടിച്ചുപോയി. ഇത് ഓ ഇതെന്റെ സിസ്റ്റർ ഉഷ. അടുത്ത ആഴ്ച ഇവളുടെ അരങ്ങേറ്റവാ, അതിനുള്ള റിഹേഴ്സൽ അത്രേ ഉള്ളൂ. ഞാൻ കാപ്പി കൊണ്ടുവരാം. ആ സുരേഷ്, വൈ കാൻ വി ഗോ ഔട്ട്? ഓ സോറി അരവിന്ദൻ, ഇന്ന് എനിക്കൊരു അത്യാവശ്യ ജോലിയുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ഓൾ റൈറ്റ്. നിറയെ നീയാണ് മിസ്റ്റർ. പുറത്തു പോണം. പോകാരിനന്ദകം നേരിൻ ഭഞ്ജകൻ കംസനാമനം നിറയും വേളയിൽ അന്തരംഗമിളകി മണ്ണിനുള്ളം കഴുകി ധർമ്മനാഥമൊഴുകി. ഉഷേ, 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 ചേട്ടാ, അരവിന്ദൻ എന്നെ നശിപ്പിച്ചു. ഇനി ചേട്ടന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. ചേട്ടന്റെ പ്രിയപ്പെട്ട അനുജത്തി ഉഷ, നിന്നെ ഞെരിച്ചു കൊല്ലാനുള്ള ആവശ്യത്തോടെ ഞാൻ വന്നു. പക്ഷെ അപ്പോഴേക്കും നീ വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരുന്നു. ഈ കത്ത് പോലീസിൽ ഏൽപ്പിച്ച് എനിക്ക് നിന്നെ പിടികൂടാമായിരുന്നു. പക്ഷേ അത് നിനക്ക് തക്ക ശിക്ഷയാകുമായിരുന്നില്ല. നിന്നെ ചിത്രവധം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. നിന്റെ സഹോദരിയോട് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് ഞാൻ അവളെ വിവാഹം ചെയ്തു. എന്റെ സഹോദരിക്കുണ്ടായ ഗതി നിന്റെ സഹോദരിക്കും ഉണ്ടാകും. അവൾ മരിക്കും. ആ ദുഃഖം താങ്ങാനാകാതെ നീ മരിക്കാതെ മരിക്കും. ആ രസകരമായ കാഴ്ച എനിക്ക് കാണണം, കൺകുളിർക്കെ കാണണം.
പാമ്പ് ഇവിടെ എങ്ങനെ എത്തി? അത് കൊള്ളാം, അത് പാമ്പിനോട് ചോദിക്കണം. അയ്യോ, ഇത് മലമ്പ്രദേശമല്ലേ, ഒരുപാട് പാമ്പ് കാണും. സുമേ, സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കൊള്ളാം. ആരെയൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കൊടു. പിന്നെ പാമ്പിനെ ഓർത്ത് ഉറങ്ങാൻ കിടക്കരുത്, ദുസ്വപ്നം കാണും. ഇനി നീ എന്നിൽ നിന്നൊന്നും ഒളിച്ചു വെക്കണ്ട. ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. ഇത് അനിമോൾക്ക് കൊടുക്കണം. അന്ന് പാവ വാങ്ങാൻ പോയ ശേഷം ഇന്ന് വരെ എന്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല. ഹായ്, എത്ര നല്ല ബൊമ്മയാ അച്ഛൻ കൊണ്ടുവന്നതോ? അതെ. അച്ഛൻ എന്താ വരാത്തത്? വരും മോളെ. അച്ഛൻ വരുമോ? ഞാൻ മിണ്ടില്ല. എത്ര ദിവസം എന്റെ അച്ഛൻ വന്നിട്ട്? ഇതേപ്പറ്റി ഇവിടെ സംസാരിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും ആപത്താണ് നടന്നുകൂടെ. ഇനി ഞാൻ പറയില്ല ഡോക്ടർ. എനിക്കൊന്നും വേണ്ട. ഒരു കിളിയത്ത് പോയെന്നും പറഞ്ഞ് ഇത്ര ബഹളം ഉണ്ടാക്കാൻ തിരിക്കുന്നു. സുരേഷ്, അതും ഇതും പറഞ്ഞ എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നത്? ഇക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല. സുമേ, നീ അത് പോ. എനിക്കെല്ലാം മനസ്സിലായി. ഇനിയും നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ ശവം അടുത്തുള്ള കൊക്കയിൽ കിടക്കും. അതിനു മുൻപ് നിന്റെ കൈകളിൽ ഞാൻ വിലങ്ങണയിക്കും. എന്റെ കയ്യിൽ വിലങ്ങണയിക്കും, എന്നെ കൊലമരത്തിലേറ്റും. ഏതായാലും ഇനി നിനക്കതിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. Thank you.
എന്റെ പെങ്ങളെ നശിപ്പിച്ചു. നീ കാരണം അവൾ ആത്മഹത്യ ചെയ്തു. നിന്റെ സഹോദരിയുടെ മരണം മാത്രമായിരിക്കും അതിന് തക്ക ശിക്ഷ. എന്റെ ജീവൻ പണയം വെച്ചും ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റും. നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സുഹൃത്തെ. നിങ്ങളുടെ പ്രതികാരത്തിന്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചെയ്തത് എത്രയോ നിസ്സാരമെന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ ചേട്ടനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്റെ ചേട്ടനാണ് തെറ്റുകാരൻ. സുരേഷിനെ കൊലപാതകയാക്കാതെ ഞാൻ സ്വയം മരിച്ചേനെ. പക്ഷേ ഞാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു എന്ന് കരുതി സുരേഷിന്റെ തീരുമാനം മാറ്റണമെന്നില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. അമ്മ ഉടനെ വരും മോളെ. മോള് മരുന്ന് കഴിക്കേ. എന്റെ അമ്മയെ കാണാണ്ട് ഞാൻ മരുന്ന് കഴിക്കില്ല. എന്താണ്? മോക്ക് സുഖമില്ല. ആലീസ് വന്നിട്ട് രണ്ടു ദിവസമേ ഉള്ളൂ. ഉടനെ കൊണ്ടുവരാൻ പറ്റില്ല. കുഞ്ഞു മരുന്ന് കഴിക്കുന്നില്ല. ദയവ് ചെയ്ത് അവരെ കൊണ്ടുവരണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അകത്ത് പോ. അമ്മ വരും ആണ്ടി. വരും മോളെ, തീർച്ചയായും വരും. പെങ്ങളെ കൊല്ലാൻ കൂട്ടു നിൽക്കും അല്ലേ? ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വരില്ല. പെങ്ങൾക്കുണ്ടായ ഗതി ഇനി ലോകത്തിൽ ഒരു പെണ്ണിനും ഉണ്ടാകരുത്. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? സുഖമായിരുന്നു. സുമ എവിടെ? പുറത്തു പോയിരിക്കാണ്. എനിക്ക് സമാധാനമായി. അവക്ക് സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. അയ്യോ, ഒന്നും പറയണ്ട. ചക്കര ഈച്ചയും പോലെയാണ്. ഒരു നിമിഷം പോലും അവർക്ക് പിരിഞ്ഞിരിക്കാൻ ഒക്കെയില്ല. എനിക്കറിയില്ല. പറയാൻ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഡോക്ടർ നാണെങ്കിലെന്ന് വരും. പറയൂ. പറയാം. ഞാൻ എല്ലാം പറയാം. ശേഖറിനെ നമ്മൾ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോ മിസ്റ്റർ ശങ്കർ,
ശേഖരനെ നമ്മൾ അറസ്റ്റ് അങ്ങനെ ചെയ്താൽ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാം വെറുതെ ആവും. മാത്രമല്ല യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടെന്നും വരും. അത് ശരിയാണ്. പക്ഷെ പ്രഭാകരന്റെ മകൾക്കും ഡോക്ടർ ഭാര്യയ്ക്കും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രേ നിവർത്തിയുള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആർക്കും സംശയമില്ലല്ലോ. ഇല്ല സർ. വെരി ഗുഡ്. ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സീ ദ ഡെവലപ്മെന്റ്സ്. യെസ് യെസ്. ശാരദേ, കുറച്ച് നാളുകൾ കൂടി നമ്മളിത് സഹിച്ചേ പറ്റൂ. പ്രതീക്ഷിച്ചതിലും കൂടുതൽ അപകടം നിറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് എന്നെ കൊലപാതകത്തിൽ കുടുക്കിയ ശേഖറാണ്. നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ നിഷ്പ്രയാസം കഴിയും. പക്ഷെ നമ്മുടെ അനുമോൾ മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം. സമാധാനമായിരിക്കും, ഞാൻ പോലീസ് സഹായത്തോടെയാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാം? നീ സന്തോഷമായിരിക്കണം. എന്നോട് സംസാരിച്ച താടിക്കാരൻ ആരാണ്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? സത്യം പറയും, അതാണ് നിന്റെ കുഞ്ഞിന് നിനക്കും നല്ലത്. ആസ്പത്രിയിലെ അയാളൊരു രോഗിയായിരുന്നു, അത്രയേ എനിക്കറിയുള്ളൂ. ഐ സി. രോഗിയും നഴ്സും തമ്മിൽ പ്രേമബന്ധം. ശേഖരനോട് കളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ശേഖർ സ്പീക്കിംഗ്. ആ റഹീം, എന്താ? ആ ആ ഓക്കെ. തങ്കപ്പ, എന്താ സാർ? ബോംബെയിൽ നിന്ന് റഹീമാണ് വിളിച്ചത്. അത്യാവശ്യമായി 10 ജോടി കണ്ണുകൾ വേണം അത്രേ. സാർ, നാളെ കുറച്ച് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടെന്ന് കേട്ടു. വെരി ഗുഡ്. എല്ലാം പതിവ് പോലെ ചെയ്തു. ശരി സാർ. കുഞ്ഞിൻ കാമം
ഒളിച്ചുവെക്കാൻ ശ്രമിക്കണ്ട, സത്യം പറയും. നീയല്ലേ പോലീസിൽ വിവരം അറിയിച്ചത്? ദേവീദി ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഞാൻ പോലീസിന് വിവരം അറിയിച്ചിട്ടില്ല. ഡോക്ടർ, എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. പോലീസിൽ വിവരം അറിയിച്ചാണ് നിങ്ങൾക്കറിയാം. എനിക്കറിയില്ല, ഞാനാണ് പോലീസിനെ അറിയിച്ചത്. നീ എന്നോടുള്ള പ്രതികാരം തീർക്കുകയാണല്ലേ. എന്റെ മുഖത്ത് നോക്കി തലയുയർത്തി സംസാരിക്കാൻ ഇന്ന് വരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. നീ കാരണം എനിക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കണ്ണുകൾ നഷ്ടപ്പെട്ടു. അതിന് പകരം എനിക്കൊന്നു മാത്രം മതി, നിന്റെ മോളുടെ കണ്ണുകൾ. നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീയും നിന്റെ കുഞ്ഞു അനുഭവിച്ചേ പറ്റൂ. Oh, my God.
പ്രഭാകരനെ നിങ്ങൾ കൊലക്കുറ്റത്തിൽ കുരിക്കപ്പോൾ സംശയത്തിന്റെ പേരിൽ ശേഖരനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ശേഖരല്ലാതെ ഒരാൾ കൂടിയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി. കുറ്റം ചെയ്തിട്ട് നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട മേനോൻ, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇൻസ്പെക്ടർ, അത്ര എളുപ്പത്തിൽ ഞങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ചു? ഇൻസ്പെക്ടർ, thank you.